മലയാളത്തിലേക്ക് പുതിയൊരു വാർത്താ ചാനൽ കൂടി, മാധ്യമ സിൻഡിക്കേറ്റ്. മുമ്പ് നിരവധി വാർത്താ ചാനലുകളുമായി സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടും അത്തരമൊരു തിരഞ്ഞെടുപ്പിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റുമായി സഹകരിക്കാൻ ഞാൻ തീരുമാനിച്ചത്, ഞാൻ വിശ്വസിക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതം എന്നാണ്. സത്യങ്ങൾ മാധ്യമങ്ങളെ സൃഷ്ടിക്കുകയല്ല, സത്യങ്ങൾ മാധ്യമങ്ങളെ നിർമ്മിക്കുകയല്ല, മറിച്ച് മാധ്യമങ്ങൾ സത്യങ്ങളെ നിർമ്മിക്കുന്ന ഒരു കാലത്ത് ആധികാരികത എന്നുള്ള വാക്കിനെ തന്നെ സംശയത്തോടെ ആളുകൾ നോക്കുന്ന ഒരു കാലത്ത് വസ്തുതകളെ, മറ്റാരും പറയാത്ത വസ്തുതകളെ, സത്യങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുക, ഇങ്ങനെ ഒരു ലക്ഷ്യം നിറവേറ്റുന്ന ഒരു വാർത്താ ചാനലിന് ഇപ്പോൾ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ബോധ്യമാണ് എന്നെ മാധ്യമ സിൻഡിക്കേറ്റിലേക്ക് നയിച്ചത്. തീർച്ചയായും ഇവിടെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്, ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ചിരകാല സുഹൃത്തും ഞാൻ ഏറ്റവും ആദരവോടെ കാണുന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ അനിൽ ഇമ്മാനുവലാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പരിണിതപ്രജ്ഞരായ മാധ്യമ പ്രവർത്തകരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ എങ്ങനെ വാർത്താസമ്പന്നമാക്കണം, സത്യത്തെ കോംപ്രമൈസ് ചെയ്യാതെ, യാതൊരു വിധത്തിലുള്ള രഞ്ജിപ്പിനും സത്യത്തെ വിധേയമാക്കാതെ ആളുകൾക്ക് മുമ്പിലേക്ക് എങ്ങനെ വാർത്തകൾ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തികഞ്ഞ ഉത്തരവാദിത്വവും ബോധ്യവുമുള്ള ഒരു പിടി മാധ്യമപ്രവർത്തകരാണ് ഈ ചാനലിൽ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് നേരിട്ടറിയാം. എനിക്കതിൽ ഉത്തമ ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഈ ചാനലിലേക്ക് എന്നെ നയിച്ചത്. തീർച്ചയായും വാർത്തകൾ വിമർശിക്കപ്പെടേണ്ടവ തന്നെയാണ്. മാധ്യമ സിൻഡിക്കേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ, മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകൾ, സ്റ്റോറീസ്, ഇതെല്ലാം തീർച്ചയായും അതീവ ജാഗ്രതയോടെയും കൃത്യതയോടെയും കണിശതയോടെയും പൊതുസമൂഹം, വായനക്കാരും കേൾവിക്കാരും അത് വിമർശിക്കും എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. വിമർശിക്കുന്നവരോട് തീർച്ചയായും ഏറ്റവും ജനാധിപത്യപരമായ വിനയം ഈ ചാനൽ പുലർത്തുന്നതാണ്. അങ്ങനെ ജനാധിപത്യപരമായ സംവാദത്തിലൂടെ, കൊടുക്കൽ വാങ്ങലിലൂടെ സമ്പന്നമായ ഒരു വാർത്താ സംസ്കാരത്തിന് ഈ ചാനൽ തുടക്കം കുറിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. നന്ദി, സ്നേഹം. മലയാളത്തിലേക്ക് ഓരോ പുതിയ മാധ്യമ സ്ഥാപനം വരുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത്രയധികം മാധ്യമങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എന്താണ് ഇനി പുതിയ ഒന്നിൻ്റെ പ്രസക്തി? ചോദ്യം തികച്ചും ന്യായമാണ്. കാരണം ഒരേ വാർത്തകൾ ഒരൊറ്റ അച്ചിൽ വാർത്തെടുത്തതുപോലെയുള്ള ഫോർമാറ്റിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ അവതരണ ശൈലിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അവതരിപ്പിക്കുന്ന വ്യക്തികൾ മാത്രമാണ് മാറുന്നത്. ഉറപ്പിച്ചു പറയാം, ഇതല്ല മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ വഴി. മറ്റാർക്കും അറിയാൻ കഴിയാതെ പോകുന്ന, അറിഞ്ഞാലും പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ കഴിയാതെ പോകുന്ന വാർത്തകളാകും മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പ്രധാന ഉള്ളടക്കം. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മുൻപെങ്ങുമില്ലാത്ത വിധം വിചാരണ ചെയ്യപ്പെടുന്ന കാലമാണിത്. ആർത്ഥത്തിൽ പുതിയൊരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വലിയ അവകാശവാദങ്ങളില്ല. പലരും മൂടിവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വാർത്തകൾ ഈ കാലഘട്ടത്തിൽ ഇക്കഴിഞ്ഞ 10-25 വർഷങ്ങൾക്കിടെ കണ്ടുപോയിട്ടുണ്ട്. പലവിധമുള്ള തടസ്സങ്ങളെ മറികടന്ന് അവയിൽ പലതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ അത്തരമൊരു ശ്രമത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രതിബന്ധവും തടസ്സവും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് ടീം മാധ്യമ സിൻഡിക്കേറ്റ് കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വതന്ത്രമായി നിലപാടൽ ഉറച്ചു നിന്ന് അത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുതിയ കാലത്തിന്റെ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് ഇന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഏതെല്ലാം തരത്തിൽ നമ്മൾ ഓരോരുത്തരും വഞ്ചിക്കപ്പെടുന്നു, കണ്ണ് കെട്ടപ്പെടുന്നു, കാതുകൾ കുട്ടിയടക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയണം. അതിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള ചൂണ്ടു പലകളാകും മാധ്യമ സിൻഡിക്കേറ്റിൽ നിന്നുള്ള ഓരോ വാർത്തയും. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ഈ പേര് മലയാളത്തിൽ ഒരു പ്രയോഗമായി രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം. വാർത്ത കാണുന്ന ഒരു ശരാശരി മലയാളിക്ക് ആരും അത് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചിലർ വളരെ സങ്കുചിതമായോ വ്യക്തിനിഷ്ഠമായോ ഒക്കെ അതിനുപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ നാളെ മലയാള മാധ്യമ ചരിത്രത്തിൽ ക്രിയാത്മക മാധ്യമ പ്രവർത്തനത്തിന് ഒരു മറുപേരായി മാധ്യമ സിൻഡിക്കേറ്റ് മാറും. സ്റ്റുഡിയോയുടെ വലുപ്പമോ ഗ്രാഫിക്സ് വിന്യാസമോ ദൃശ്യപുലമയോ
അതൊന്നുമല്ല വാർത്തയുടെ ശക്തി നിർണ്ണയിക്കുന്നത് എന്ന നല്ല ബോധ്യം ഇവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. വാർത്തയെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്കുണ്ട്. കാമ്പുള്ള വാർത്ത, അതിനൊപ്പമാണ് മാധ്യമ സിൻഡിക്കേറ്റ് നിൽക്കുന്നത്. അത് തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഉറപ്പ്.